ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ദോശമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. ഞാനിവിടെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കൊത്തിയരിഞ്ഞത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിടണം. ഇപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ദോശമാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേറെ പച്ചക്കറികളൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ എരിവും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഈ ദോശമാവിൽ പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർത്തത്. ഇനി നമുക്കിന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇത് വീണ്ടും നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പം നമ്മളുടെ ഒരു ഊത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഇതുപോലെ തന്നെ ബാക്കി ഊത്തപ്പവും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഈ ഒരു ഊത്തപ്പം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പച്ചമുളകൊക്കെ നിങ്ങൾ ചേർക്കുമ്പം കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ക്യാരറ്റൊന്നും ഇല്ലെങ്കിലും വെറുതെ സവാളയും അതുപോലെ തന്നെ തക്കാളി മാത്രം വെച്ചിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.